ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കേക്കിൻ്റെ റേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ ആണ് തരാൻ പോകുന്നത്. അപ്പോൾ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഒരു ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ കേക്കിന് എങ്ങനെ റേറ്റ് പറയുന്നൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ കുറേ പേര് ഇങ്ങനെ കേക്കിൻ്റെ ഫോട്ടോസ് അയച്ച് തന്നിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, അതിനെത്ര റേറ്റ് വാങ്ങിക്കാൻ പറ്റും, ഈ കേക്കിന് എത്ര റേറ്റ് വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് സെയിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ഏരിയയിൽ കേക്കുകൾ കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ഫ്ലേവറിൻ്റെ റേറ്റുകളൊക്കെ ഒന്ന് ചോദിച്ചേക്കുക. അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിലൊക്കെ ഒന്ന് അന്വേഷിക്കുക, ഓരോ ഫ്ലേവറിനും എത്ര റേറ്റാണെന്ന് കൊടുക്കണമെന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കേക്കുകളുടെ റേറ്റുകൾ ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നോർമല് ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് വാങ്ങിക്കാറുള്ള റേറ്റ് 550 രൂപയാണ്. നിങ്ങളുടെ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ റേറ്റ് വരിക. ചിലവർ 500 വാങ്ങണവരുണ്ട്. അപ്പോൾ അത് ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും. ഞാൻ വാങ്ങിക്കാറുള്ള റേറ്റ് 550 രൂപയാണ് കേട്ടോ. ഇതുപോലെ നോർമൽ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ 550 രൂപയാണ് വാങ്ങിക്കാറ്. പിന്നെ ചില കസ്റ്റമേഴ്സിന് നമ്മളിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ഒരു സാധാരണ മോഡൽ വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മാറ്റി ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ നോർമൽ ഡിസൈൻ തന്നെ മതിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻ ആക്കണോ, ഹൈറ്റ് കൂട്ടി ചെയ്യണോ. പിന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ വല്ല മോഡലുകളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അത് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഒരു മോഡലിന് നമുക്ക് എത്ര റേറ്റ് പറയാം, എത്ര കൂടുതൽ വരുന്നുള്ളതൊക്കെ നമ്മൾ കസ്റ്റമറുടെ അടുത്ത് പറയാറുണ്ട്. എന്നിട്ട് അവർ ഓക്കെ ആണെങ്കിലാണ് നമ്മൾ ആ ഒരു ഓർഡർ എടുക്കുക കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ കാര്യം അങ്ങനെ തന്നെ കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് നോർമൽ ഞാൻ വാങ്ങിക്കാറുള്ള റേറ്റ് 550 രൂപയാണ്. അപ്പോൾ സാധാ മോഡൽ വേണമെന്ന് പറയുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കും. അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ മോഡലുകൾ അയച്ചു തന്നിട്ട് അതുപോലെ നമ്മൾ അധികം വർക്കുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് കൂടുതൽ വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ ഫോണ്ടൻ്റ് വർക്കാണെങ്കിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡിസൈനാണ് അവർ പറയണതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് കൂട്ടി വാങ്ങിക്കാം. പിന്നെ നമ്മൾ ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് തന്നെ ഉള്ളിൽ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പുറത്തേക്ക് നമ്മൾ വേറെ ഡിസൈനായിട്ട്, അതായത് ഫുള്ള് ഇപ്പോൾ ഫുള്ള് റോസെറ്റൊക്കെ വരച്ച് കൊടുക്കുന്ന ആ ഒരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്രീം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കൊരു 150 രൂപയൊക്കെ നമുക്ക് അഡീഷണൽ ആഡ് ചെയ്യാം. ഇനി ഈ ഒരു കേക്കിൻ്റെ റേറ്റ് പറയാം. അപ്പോൾ ഈ ഒരു കേക്ക് ഫോട്ടോ പ്രിൻ്റ് കേക്കായിരുന്നു, ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു എൻ്റെ ഫ്ലേവർ. അപ്പോൾ 1 kg വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 550 രൂപ. പിന്നെ ഇത്രയും ഫോണ്ടൻ്റ് വർക്ക് ചെയ്തതിന് നമുക്കൊരു 200-300 നമുക്ക് അഡീഷണൽ വാങ്ങിക്കാനായിട്ട് പറ്റും. ഞാൻ 200 വാങ്ങിച്ചത്. പിന്നെ ഫോട്ടോ പ്രിൻ്റ് കേക്കിന് നമ്മൾ അഡീഷണലായിട്ട് ഒരു 300 രൂപ ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു 300 രൂപയും കൂടി കൂട്ടിയിട്ടാണ് ഈ ഒരു കേക്കിന് ഞാൻ റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഡോൾ കേക്ക്, നമ്മളിപ്പോൾ അത് 1 kg ഡോൾ കേക്ക് ആണെങ്കിൽ നമുക്ക് അഡീഷണൽ അതിൻ്റെ കൂടെ ഒരു 300-350 ഒക്കെ അഡീഷണൽ പറയാം കേട്ടോ. 350 രൂപയാണ് ഞാൻ മേടിക്കാറ്. ഇപ്പോൾ അതൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണെങ്കിൽ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ 550, അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 350 രൂപയും കൂടി ചാർജ് ചെയ്യുമ്പോൾ ആ ഒരു റേറ്റാണ് നമ്മൾ ഇതിന് പറയാം. പിന്നെ നമുക്ക് ബോക്സൊക്കെ 2 വേണ്ടി വരും. ഇങ്ങനത്തെ കേക്കുകൾ നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ 2 അങ്ങോട്ടും തിരിച്ച് വെച്ചിട്ട് വീട് പോലാക്കിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഡോൾ കേക്കുകളൊക്കെ നമ്മൾ പാക്ക് ചെയ്യാറ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 350 രൂപയാണ് അഡീഷണൽ വാങ്ങിക്കാറ്. ഡോൾ കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഹൈറ്റുള്ള കേക്കല്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോളിൻ്റെ റേറ്റും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 350 രൂപ അഡീഷണൽ വാങ്ങിക്കുന്നത്. ഇപ്പോൾ 2 വെച്ചിട്ടുള്ള കേക്ക്, ഇപ്പോൾ ഞാൻ ട്വിൻസിൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ നമ്മൾ 2 വെക്കുമ്പോൾ 1 പൈസയും കൂടി നമുക്ക് അഡീഷണൽ വാങ്ങിക്കാം. അപ്പോൾ ഒരു 100 രൂപയും കൂടിയും എക്സ്ട്രാ വാങ്ങിയിട്ട് നമുക്കൊരു 450 രൂപ കേക്കിന് നമുക്ക് അഡീഷണൽ വാങ്ങിക്കാം. പിന്നെ ഡോൾ കേക്കിൽ തന്നെ നമ്മൾ ഓവറായിട്ടുള്ള ഡെക്കറേഷൻസൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ക്രീമൊക്കെ യൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെറിയൊരു പൈസയും കൂടി നമുക്ക് അതുപോലെ ഈടാക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ ഒരു ഫുട്ബോൾ കേക്ക് ആണെങ്കിൽ നമുക്കൊരു അഡീഷണൽ 150 രൂപ അഡീഷണൽ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് 1 kg വരുന്ന ഒരു കേക്കായിരുന്നു. അപ്പോൾ ഞാനത് ഫുട്ബോളിൻ്റെ മോൾഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതല്ലാതെയും ചെയ്യാൻ പറ്റും. ഫുട്ബോൾ കേക്ക് നമുക്ക് നോർമൽ കേക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടും ഫുട്ബോൾ കേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അഡീഷണൽ ഒരു 150 രൂപ ചാർജ് ചെയ്യാം. കാരണം ഈ ഒരു ചെറിയ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈനൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ടൈം എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ഒരു 150 രൂപ ചാർജ് ചെയ്യാം. ഇനി ഇതുപോലെ ട്രഫിൾ കേക്കുകളാവുമ്പോൾ ട്രഫിൾ കേക്കിന് നമ്മൾ വാങ്ങിക്കുന്ന റേറ്റ് 850 രൂപയാണ്. അതിൽ കൂടെ ഇതുപോലത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു 300-350 രൂപയൊക്കെ നമുക്ക് അഡീഷണലായിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റും. ഇനി ഇതൊരു നോർമൽ വാനില കേക്കായിരുന്നു. വാനില കേക്കിന് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് 500 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ പേരൊക്കെ ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഫ്ലവർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ വാങ്ങിക്കാൻ പറ്റും. ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 50 രൂപയൊക്കെ നമുക്ക് അഡീഷണൽ വാങ്ങിക്കാം. ഇത് ഒരു 1 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു തീം കേക്കിന് നമുക്ക് അഡീഷണൽ ഒരു 300 രൂപ വരെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ കേക്കിൽ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു ഫ്ലേവർ റേറ്റ് പ്ലസ് നമ്മൾ എത്ര ഫ്ലവർ അതുമ്പോൾ വെക്കുന്നുണ്ട് ആ ഒരു ഫ്ലവറിൻ്റെ റേറ്റും കൂടി നമുക്ക് കൂട്ടി പറയാം.
ഇപ്പോൾ ഈ ഒരു കേക്കിന് ഞാൻ അഡീഷണലൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇപ്പോൾ എളുപ്പത്തിനും ചെയ്യാറുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് ക്രീമൊക്കെ വെച്ചിട്ട് വരക്കാൻ ഒരു മടി തോന്നുമ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലവറൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ എടുത്ത് കേക്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോഴൊന്നും അഡീഷണൽ വാങ്ങിക്കാറില്ല. പിന്നെ കുറേയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഞാൻ അഡീഷണൽ മേടിക്കാറുണ്ട്. ഇനി നമ്മൾ ടു ടയർ കേക്കുകൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ വെഡ്ഡിംഗ് കേക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രഷ് ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ റേറ്റൊക്കെ നമുക്ക് അഡീഷണൽ പറയാം. അതേപോലെ ടു ടയർ ആണെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു 100 രൂപ തൊട്ട് 200 രൂപ വരെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. 3 ടയർ ആണെങ്കിൽ 300 രൂപ വരെ നമുക്ക് ചാർജ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 2 ടയറിന് അഡീഷണലായിട്ട് വാങ്ങിക്കാറ് 100 രൂപയാണ്. നമുക്ക് 200 രൂപ വരെയൊക്കെ വാങ്ങിക്കാം. ആ ഒരു സ്റ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ഒരേ പണികളല്ലേ. അപ്പോൾ നമുക്കതിന് ഒരു 100 തൊട്ടിട്ട് 200 രൂപ വരെയൊക്കെ അഡീഷണൽ വാങ്ങിക്കാം. അപ്പോൾ ഫ്ലേവറിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് അഡീഷണലായിട്ട് ഈ ഒരു റേറ്റൊക്കെ പറയാം കേട്ടോ. അപ്പോൾ 1 kg 2 kg ആണെങ്കിൽ ആ ഒരു ഫ്ലേവറിൻ്റെ റേറ്റ് എത്രയാണോ അതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ നമുക്ക് അഡീഷണലായിട്ട് പറയാം. പിന്നെ ബോക്സൊക്കെ നമ്മൾ നല്ല ബോക്സൊക്കെ ആണ് വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പറയുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ മുൻകൂട്ടി നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു വെക്കണം കേട്ടോ. ഇന്ന പോലെ നമ്മളിങ്ങനെ ബോക്സ് എടുക്കുന്നുണ്ട്, അപ്പോൾ ഈ ബോക്സിന് ഇത്ര റേറ്റ് ആവും, അപ്പോൾ കേൾക്കുമ്പോൾ അത്രയും റേറ്റ് കൂടും, അതൊക്കെ നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞു വെക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ഒക്കെ ഒരു വർക്ക്, ഇതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ നമുക്കൊരു 200-250 രൂപ ഒക്കെ നമുക്ക് മേടിക്കാം അഡീഷണൽ ആയിട്ട്. ആ ഫ്ലേവറിൻ്റെ റേറ്റ് കൂടാണ് അഡീഷണൽ നമുക്ക് 200-250 ഒക്കെ വാങ്ങിക്കാം. ഇനി ടോൾ കേക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഓരോ ലെയറിലും ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു റേറ്റ് നമുക്ക് കൂടുതൽ പറയാൻ പറ്റും. അപ്പോൾ ഒരു 100-150 ഒക്കെ നമുക്ക് കൂടുതൽ പറയാം. പിന്നെ നമ്മളതിൽ ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോണ്ടൻ്റ് വർക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ്, പിന്നെ നമ്മൾ ബോക്സ് നമുക്ക് ഹൈറ്റുള്ള ബോക്സ് വേണമല്ലോ, അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ റേറ്റ്, പിന്നെ ടോപ്പർ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ റേറ്റ് പറയേണ്ടത്. ഇനി ഇങ്ങനത്തെ കേക്കുകൾക്കൊക്കെ നമുക്കൊരു 400 രൂപയ്ക്ക് അഡീഷണൽ വാങ്ങിക്കാനായിട്ട് പറ്റും. ഈ ഒരു കേക്കിന് ഞാൻ ഫ്ലേവറിൻ്റെ കൂടെ അഡീഷണലായിട്ട് വാങ്ങിയതൊരു 400 രൂപയായിരുന്നു. ഇനി ഈ ഒരു കേക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കിന് ഞാൻ 200 രൂപയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് വേണമെങ്കിൽ 250 രൂപയൊക്കെ വേണമെങ്കിൽ മേടിക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ബോളൊക്കെ ചെയ്തെടുക്കാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോണ്ടൻ്റ് വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഫോണ്ടൻറ്റിൻ്റെ ആ ഒരു എടുക്കുന്ന അളവ് മാത്രമല്ല, നമ്മൾ എത്ര ടൈം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളതും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ കേക്കിന് റേറ്റ് പറയേണ്ടത്. ഇനി ഈ ഒരു കേക്കിൽ നമ്മൾ ഫ്ലേവറിൻ്റെ റേറ്റ് കൂടാതെ ഈ ഒരു വർക്കിന് മാത്രം, ഈ ഒരു ഫോണ്ടൻ്റ് വർക്കിന് മാത്രം നമുക്കൊരു 450-500 ഒക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഓരോ വർക്കുകളും ചെയ്യുമ്പോൾ അതിനെത്ര സമയം എടുക്കുന്നുണ്ടെന്നുള്ളതും കൂടെ നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം റേറ്റുകൾ പറയാനായിട്ട്. ഈ ഒരു കേക്കിൽ പിന്നെ നമ്മൾ ഇത്രയും റേറ്റ് പറയണത് അത്യാവശ്യം ഫോണ്ടൻ്റ് ഉണ്ട്, ആ ഒരു ബോളൊക്കെ വെച്ചിട്ടുള്ളത് അത്യാവശ്യം ഫോണ്ടൻ്റ് ഉരുട്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടെയുള്ള ഒരു റേറ്റാണ്, നമുക്കൊരു 500 ഒക്കെ വാങ്ങിക്കാം. ഈ ഒരു കേക്കിലും അങ്ങനെ തന്നെ കേട്ടോ. ഇനി കാർ കേക്കിന് നമ്മൾ അഡീഷണൽ പറയാം 350 രൂപയാണ്. ഏത് ഫ്ലേവറാണോ അതിൻ്റെ കൂടെ ഒരു 350 രൂപ കൂടുതൽ പറയാം. 350-400 ഒക്കെ പറയുന്നവരുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ ബോർഡിലൊക്കെ അത്യാവശ്യം ക്രീമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതുപോലെ ഗ്രാസ് നോസിൽ വെച്ചിട്ട് അത്യാവശ്യം ക്രീം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഒരു 400 രൂപ വരെയൊക്കെ വാങ്ങിക്കാം. ഇനി ഷിമ്മർ കേക്കിൻ്റെ റേറ്റ്, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഗ്ലിറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോട്ടിലൊക്കെ നമുക്ക് 150 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഒരു ബോട്ടിൽ കൊണ്ടൊന്നും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ബോട്ടിലിൻ്റെ ഏകദേശം 2 ബോട്ടിലൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു 350 രൂപ ഒക്കെ അതിന് അഡീഷണൽ പറയാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ സ്പൈഡർ വെബ് വരയ്ക്കുന്നതിന് നമ്മൾ അഡീഷണൽ വാങ്ങിക്കുന്നത് 150 രൂപയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ടോപ്പർ ഉണ്ടെങ്കിൽ ടോപ്പറിൻ്റെ റേറ്റും കൂടെ കൂട്ടാം. പിന്നെ ടു ടയർ കേക്ക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അഡീഷണൽ ഒരു 200 രൂപ വരെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ 100 രൂപയാണ് അഡീഷണൽ വാങ്ങിക്കാറ്. പിന്നെ നമ്മുടെ ആ ഒരു ഫ്ലേവറിൻ്റെ റേറ്റ് പറയാം. പിന്നെ ഈ ഒരു കേക്കിൽ ചെയ്തിട്ടുള്ള ഫോണ്ടൻ്റ് വർക്കിന് നമുക്ക് ഒരു ചെറിയ പൈസ നമുക്ക് വാങ്ങിക്കട്ടെ. ഇപ്പോൾ അത്ര അധികം ഒന്നും ഫോണ്ടൻ്റ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഒരു 100 രൂപ അങ്ങനെ നമുക്ക് അഡീഷണൽ വാങ്ങിക്കാം. പിന്നെ ഫുള്ള് നമ്മൾ കട്ടർ വെച്ചിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് അധികം പണിയില്ല. അപ്പോൾ ഒരു 100 രൂപ ഒക്കെ വാങ്ങിക്കാം. നമ്മൾ ഇതുപോലെ ചില കേക്കുകളിലൊക്കെ ടോയ്സ് ഒക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അപ്പോൾ കാറ്, പിന്നെ JCB അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേക്കിൽ ടോപ്പറായിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടോപ്പറിൻ്റെ റേറ്റ് കേക്കിൻ്റെ റേറ്റിൻ്റെ കൂടെ കൂട്ടിയിട്ട് പറയാം കേട്ടോ. ചില ടോപ്പറൊക്കെ നമ്മൾ ഇതുപോലെ ഈ JCB ഒക്കെ വാങ്ങിക്കുമ്പോൾ 100 രൂപയുടെ മേലൊക്കെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് നമുക്ക് അതിൻ്റെ കൂടെ കേക്കിൻ്റെ കൂടെ അഡീഷണലായിട്ട് വാങ്ങിക്കാം. ഇനി നമ്മളിതുപോലെ ഫോണ്ടൻ്റ് വർക്ക് ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുള്ള കേക്കാണ്. പിന്നെ അതേപോലെ തന്നെ ടോപ്പേഴ്സും ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആ ഒരു ഫോണ്ടൻ്റ് വർക്കിൻ്റെ ഒരു ചെറിയൊരു ചാർജും അതേപോലെ ഈ ഒരു ടോപ്പേഴ്സിൻ്റെ ചാർജും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ കേക്കിൻ്റെ റേറ്റ് പറയുന്നത്. ഇനി ഇതുപോലെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അഡീഷണൽ നമുക്കൊരു 200 രൂപ ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് പറ്റും.
ഇനി ഇതുപോലെ നമ്മൾ ടോപ്പേഴ്സൊക്കെ ചെയ്ത് വെക്കുന്ന കേക്കുകളിൽ നമുക്കൊരു 350 രൂപ തൊട്ടിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മേലേക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ആന ടെഡി ബിയർ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ കേക്കിൽ ചെയ്ത് വെക്കാറില്ലേ ടോപ്പേഴ്സായിട്ടൊക്കെ, അപ്പോൾ അതിന് നമുക്കൊരു 350 തൊട്ടിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വർക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ടൊക്കെ ചെയ്യുന്ന വർക്കുകളാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് റേറ്റുകൾ പറയാൻ പറ്റും. അപ്പോൾ ഒരു 400-500 അങ്ങനെയൊക്കെ പോകും അതിൻ്റെ റേറ്റുകൾ കേട്ടോ. നമ്മുടെ ആ ഒരു വർക്കിന് അനുസരിച്ചിട്ടാണ് നമ്മൾ റേറ്റ് വാങ്ങിക്കാം. പിന്നെ ഒരു കേക്കിൽ തന്നെ നമ്മൾ ആനിമൽസിനൊക്കെ ചിലപ്പോൾ കുറേ വയ്ക്കും, ആന കുതിര ജിറാഫ് അങ്ങനെയൊക്കെ ആയിട്ട് 2-3-4 വെച്ച് കൊടുക്കില്ലേ. അപ്പോൾ അങ്ങനത്തെ കേക്കുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ആ ഒരു ഫോണ്ടൻ്റെ വർക്കിന് അഡീഷണൽ ഒരു 1000 മേലെ നമുക്ക് മൊത്തത്തിൽ വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. ആ കേക്കിൻ്റെ റേറ്റ് കൂടാണ്ട് നമുക്ക് ആ ഒരു ഫോണ്ടൻ്റെ വർക്കിന് മാത്രം 1000 മേലൊക്കെ നമുക്ക് റേറ്റ് വാങ്ങിക്കാം. ഇനി ഇതുപോലെ കപ്പ് കേക്ക്, കേക്ക് സിക്കിൾസ്, കേക്ക് പോപ്സ് ഇതിൻ്റെയൊക്കെ റേറ്റ് പറയാം. കപ്പ് കേക്ക് ആണെങ്കിൽ ഒരു മീഡിയം കപ്പ് കേക്കാണ് കൂടുതൽ പേരും കൊണ്ടുപോകാറ്. അപ്പോൾ നോർമൽ ഒരു മീഡിയം കപ്പ് കേക്ക് ആണെങ്കിൽ ഞാൻ 40 രൂപയാണ് വാങ്ങിക്കാറ്. പിന്നെ കേക്ക് സിക്കിൾസ് ഇതുപോലെ ഇതിപ്പോൾ ചെറിയ കേക്ക് സിക്കിൾസ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ വാങ്ങിക്കാറുള്ള റേറ്റ് 65 രൂപയാണ്. പിന്നെ കേക്ക് പോപ്സ് ഒരു 35 രൂപയാണ് വാങ്ങിക്കാറ്. അതുപോലെ ഡോണറ്റ്സ് ഉണ്ടെങ്കിൽ ഡോണറ്റ്സിന് നമുക്ക് വാങ്ങിക്കുന്ന റേറ്റ് ഒരു 35-40 രൂപയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി നമ്മൾ കുറച്ച് വർക്കുകൾ ചെയ്ത് വെക്കുന്ന കപ്പ് കേക്ക് ആണെങ്കിൽ ഇപ്പോൾ ഇതേപോലത്തെ വർക്കൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഒരു കപ്പിന് 80 രൂപ മുതൽ 100 രൂപ വരെ ചാർജ് ചെയ്യാം. പിന്നെ നമ്മൾ ചെറിയതായിട്ട് എന്തെങ്കിലും ചെറിയ ഫ്ലവേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അഡീഷണൽ വാങ്ങിക്കാറില്ല. കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ വാങ്ങിക്കാം. ഇനി നമ്പർ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു 200 രൂപയൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. കാരണം ചില കേക്കുകൾ നമ്മൾ നമ്പർ കേക്ക് നമ്പറിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുക, ചിലപ്പോൾ 2 കേക്കൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ നമുക്കതിന് 200 രൂപയൊക്കെ അഡീഷണൽ ചാർജ് ചെയ്യാം. ഇനി റെഡ് വെൽവെറ്റ് നമ്മൾ 2 രീതിയിൽ ചെയ്യാറുണ്ട്. റെഡ് വെൽവെറ്റ് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചെയ്യും, ക്രീം ചീസിലും ചെയ്യാറുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 750-800 രൂപ വരെ ചാർജ് ചെയ്യാം. അതേപോലെ തന്നെ ക്രീം ചീസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 950-1000 രൂപ വരെ വാങ്ങിക്കാം. ഇനി നമ്മൾ കിറ്റ്കാറ്റൊക്കെ ഇതുപോലെ വെച്ചിട്ടുള്ള കേക്ക് ചെയ്യുമ്പോൾ നമ്മളതിന് ട്രഫിൾ കേക്കിൻ്റെ റേറ്റും പിന്നെ നമ്മൾ എത്ര കിറ്റ്കാറ്റ് അതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ്, പിന്നെ നമ്മൾ ജംസ് എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ജംസിൻ്റെത്, പിന്നെ കാർബറി ഷോർട്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് എല്ലാം കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ടാണ് റേറ്റ് പറയാം. ഇനി ഇങ്ങനത്തെ കേക്കുകൾക്ക് റേറ്റ് പറയാം. നമ്മളിപ്പോൾ ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറയുന്ന കേക്കുകൾക്ക് നമ്മൾ എന്തൊക്കെ ചോക്ലേറ്റ് ആണോ അതിൽ വെച്ചിട്ടുള്ളത് അതിൻ്റെയൊക്കെ റേറ്റ് നമ്മൾ അഡീഷണൽ പറയണം. അപ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ആദ്യം തന്നെ പറയണം ഏതൊക്കെ ചോക്ലേറ്റ് ആണ് വെക്കേണ്ടതെന്നുള്ളത് അവരോട് ചോദിക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇതൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അവർ നല്ല വില കൂടിയ ചോക്ലേറ്റൊക്കെ വെക്കാൻ പറയുകയാണെങ്കിൽ നമുക്കതൊക്കെ വാങ്ങിച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ റേറ്റിൻ്റെ കൂടെ അഡീഷണലായിട്ട് അത് പറയാനായിട്ട് പറ്റും. ഇനി ഈ ഒരു കേക്ക് റിച്ച് ട്രഫിൾ കേക്കായിരുന്നു. അപ്പോൾ റിച്ച് ട്രഫിൾ കേക്കിന് 1000-1200 വരെ റേറ്റ് ഉണ്ട്. അപ്പോൾ ഇത് 2 kg വരുന്നൊരു കേക്കായിരുന്നു. അപ്പോൾ 2 kg റേറ്റും പിന്നെ അതിൻ്റെ കൂടെ നമ്മളിതുപോലെ അത്യാവശ്യം ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റേറ്റും പിന്നെ അതുപോലെ ഈ ഒരു ഷൂ ചെയ്യാനായിട്ട് അത്യാവശ്യം ചോക്ലേറ്റ് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 150 രൂപ നമുക്ക് അഡീഷണലി ഈടാക്കാം. അതേപോലെ ഒരു ടോപ്പറിൻ്റെ റേറ്റ്, പിന്നെ നമ്മൾ ഹൈറ്റുള്ള ബോക്സ് നമ്മൾ വില കൂടിയ ബോക്സാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റേറ്റും കൂടെ ഈടാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ റേറ്റ് പറയേണ്ടത്. പിന്നെ നമ്മൾ നമ്മുടെ ഏരിയയിൽ അന്വേഷിച്ചാലും ചിലപ്പോൾ ചില കേക്കുകൾക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ഇപ്പം ഞാൻ കൊടുക്കുന്ന ഒരു ഫില്ലിംഗ് തന്നെ ആയിരിക്കില്ല സെയിം ഫ്ലേവർ ചെയ്യുന്ന ആൾ കൊടുക്കുന്ന ഫില്ലിങ്ങിൽ, എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും വില കൂടിയ സാധനങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കേക്കിൽ വരും. ഇനി ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ്, പ്ലം കേക്ക് അതിൻ്റെയൊക്കെ റേറ്റ് പറയാം. ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സിന് ഞാനിപ്പോൾ വാങ്ങിക്കുന്നത് 500 രൂപയാണ്. 500-550 വാങ്ങിക്കട്ടെ. നട്ട്സൊക്കെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 550 വാങ്ങിക്കാം. പിന്നെ അതുപോലെ പ്ലം കേക്കിന് ഞാൻ വാങ്ങിക്കുന്ന റേറ്റ് 600 ആണ്. അപ്പോൾ ആദ്യം 550 വാങ്ങിച്ചിരുന്നത്, ഇപ്പോൾ 600 കേട്ടോ വാങ്ങിക്കാറ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.